നല്ല ചൂടുണ്ട്, കുടി. ചന്ദ്ര, എല്ലാരും വെറുതെ പറയുന്നതാണോ അത്? അല്ല, മുത്തുമോൾ അഭിസാറിനെ പോലെയാണ്, ബാലമേടത്തെ പോലെയാണെന്നൊക്കെ എല്ലാരും പറയുന്നതേ, അതിലൊരു സത്യമില്ലേ? അന്ന് കാണാതായ കൊച്ചായിരിക്കുമോ ഈ മോള്? അല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ആ, എന്തായാലും ആ കുഞ്ഞിന്റെ വരവ് മാഡത്തിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷമവും. ഇപ്പൊ തന്നെ കുഞ്ഞിന് അസുഖമാണെന്ന് അറിഞ്ഞപ്പോ ഓടിപ്പോയത് കണ്ടില്ലേ? ഒന്നിലും ഒരു ശ്രദ്ധയില്ല, സ്വന്തം കാര്യങ്ങളിൽ പോലും. ആഹാരം കഴിക്കുമ്പോ പോലും ചിന്തിക്കുന്നത് കുഞ്ഞിനെ കുറിച്ചാ. അതുകൊണ്ടെന്താ, ഇന്നലെ ചോറിനകത്ത് മോരൊഴിക്കുന്നതിന് പകരം മേശപ്പുറത്തിരുന്ന് വെള്ളം എടുത്തൊഴിച്ചു. മോളെ കൊണ്ടെങ്കിലും പോകുന്നോ? മോൾക്ക് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരിക. അയ്യോ, ചൂടൊന്നുമില്ലല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രം ഒന്നുമില്ലായിരുന്നു, പക്ഷെ സമ്മതിക്കണ്ടേ? എന്നെ കൂടെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയി കളഞ്ഞു. എന്നാ പിന്നെ കുഞ്ഞനെ ഇവിടെ നിർത്തു മാഡം. ദേ, ഇവളെ പോലെ നിങ്ങളും ചിന്തിക്കല്ലേ. ഇത് അവസാനം ചേച്ചി അനിയത്തി തമ്മിലുള്ള വഴക്കിന് കാരണമാവും. മുമ്പ് അത് കാരണം ഞാൻ ഉൾപ്പെടെ പലരും ഒരുപാട് പ്രയാസപ്പെട്ടതാ. ഇപ്പൊ ഇവളുടെ ഏത് പ്രവൃത്തിയും സന്തോഷത്തോടെ നോക്കി കാണുന്നവളാ ഗായത്രി. അതിനി ഇവളായിട്ട് തന്നെ മാറ്റം ഉണ്ടാക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു നേരിയ സംശയം ഉള്ളിൽ കടന്നുകൂടിയാ മതി മനുഷ്യന്റെ ചിന്തകൾക്ക് മാറ്റം വരാൻ. അങ്ങനെ വന്നാ പിന്നെ കുഞ്ഞിനെ കാണാൻ പോലും പറ്റിയെന്ന് വരില്ല. ഈ പോക്ക് അപകടമാണല്ലോ സാറേ. പക്ഷേ തടയാൻ പറ്റില്ല, കാരണം ഇവിടെ മുന്നിലുള്ളത് അവള് സ്നേഹിക്കുന്ന കുഞ്ഞാ. വന്നില്ലേ? ഇല്ല ഗണേഷേട്ടാ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഇപ്പൊ അവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോയി ബാലേജി. സാരമില്ല, ഇവിടെ മോള് നിൽക്കുന്നതിന്റെ ഭയം കാണോ? ഇനി കൊണ്ടുവരുമ്പോ വരട്ടെ. ചേച്ചിയുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു ഗണേഷേട്ടാ. എനിക്കൊണ്ട് പേടിയൊക്കെ. നമുക്കില്ലാത്ത ആദ്യം വേദനയും നിന്റെ ചേച്ചി പ്രകടമാക്കേണ്ട കാര്യമില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമില്ലേ, അവർ കുറച്ചു ദിവസം കൂടെ നിൽക്കുമ്പോ പിന്നെ ആർക്കായാലും പിരിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അധിക സമയം നമുക്കരികിൽ തന്നെ കുഞ്ഞിനെ നിർത്തണമെന്ന്. ചേച്ചി, മോളിവിടെയുണ്ട്, അങ്ങോട്ട് കൊണ്ടുവരാൻ സത്യം പറഞ്ഞ ഭയമാണ് മോളെ. അങ്ങനൊന്നും ഇല്ല ചേച്ചി, ഞാനും ഗണേശനും കുഞ്ഞിനെ കാണാതെ വിഷമിച്ചിരിക്കുക. ശരി, ഉടനെ ഞാൻ മോളെ അങ്ങോട്ട് കൊണ്ടുവരാം, നിങ്ങൾ വിഷമിക്കണ്ട. ശരി ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ ഗണേഷേട്ടാ, ഗംഗേച്ചി സുഗൂരിനെ ഇവിടെ നിൽക്കുന്നത് ചേച്ചി നന്നായി ഉളിക്കുന്നുണ്ട്.
അന്ന് നീ ഹോസ്പിറ്റലായിരുന്നപ്പോ അത്രയും ദിവസം നിന്റെ ചേച്ചിയുടെ കയ്യിലായിരുന്നു കുഞ്ഞ്. അതാണ് പ്രശ്നമായത്. ഇനി അങ്ങനെ അത്രയും ദിവസം മോളെ മാറ്റി നിർത്തരുത്. ബാലേച്ചിയുടെ അവസ്ഥ അറിയാം. എങ്കിലും സ്വന്തം മക്കള് എന്നും അച്ഛനമ്മമാർക്ക് ഒപ്പുവാ കഴിയേണ്ടത്. അവരുടെ സ്നേഹം അനുഭവിച്ച വളരേണ്ടത്. ഞാൻ പോയിട്ട് വരാം. ആരോരുമില്ലാത്ത നീലം പോലും കുഞ്ഞിനെ പിരിയാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു. കുഞ്ഞിനെ എടുത്തിട്ട് ഇതിനെ ഇവിടെ നിർത്തിക്കൂടെന്ന് ചോദിക്കുന്നു. അപ്പോ നിന്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് ഊഹിക്കാം. അങ്ങനെ നമ്മൾ സ്വാർത്ഥരാകുമ്പോ നിന്റെ അനിയത്തിയുടെ മാനസികാവസ്ഥ കൂടി നീ അറിയണം ബാല. കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞ മാത്രയിൽ തന്നെ അവളുടെ വേദന തിരിച്ചറിഞ്ഞവനാണ് ഗണേശൻ. മുത്തിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഗായത്രിയുടെ സങ്കടത്തിന്റെ തീവ്രത കുറച്ച പയ്യനാ. അതിനെ വില കുറച്ച് കാണരുത്. അവരുടെ സ്വത്ത് അവരുടെ അരികിൽ വേണമെന്ന് എത്ര പറഞ്ഞിട്ട് നിനക്കെന്താ മനസ്സിലാകാത്തത്? സുകേഷിനും ഭാര്യ അവിടെ ഉള്ളതുകൊണ്ടാണ് നീ കുഞ്ഞിനെ വിടാൻ മടി കാണിക്കുന്നതെന്ന് പറയുന്നു. അവരവിടെ ഇല്ലെങ്കിൽ നീ കുഞ്ഞിനെ വിട്ടുകൊടുക്കോ? നിനക്ക് മോളെ പിരിയാൻ ബുദ്ധിമുട്ടാണ് ബാല. നീ ഓരോ ദിവസം കഴിയുന്നോറും കുഞ്ഞുമായിട്ട് അടുക്കുകയാണ്. ആ അടുപ്പമാണ്, ആ മാനസികാവസ്ഥയാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. മെല്ലെ അതിൽ നിന്നൊക്കെ നീ മാറി വന്നേ പറ്റൂ. ഒരിക്കൽ കുഞ്ഞു പോയ ദുഃഖത്തിൽ സമനില തെറ്റിപ്പോയതാണ് നിനക്ക്. സാധാരണ ജീവിതത്തിലേക്ക് നിന്നെ തിരികെ എത്തിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടതാ. അതിനിനി വയ്യ മോളെ. മുത്ത അവർക്കൊപ്പം ജീവിക്കട്ടെ, നമുക്ക് അങ്ങോട്ട് പോയി മോളെ കാണാം വേണമെങ്കിൽ എന്നും. പിന്നെ അടുത്തടുത്ത് വില്ലയോ ഫ്ളാറ്റോ എടുക്കുന്ന കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞല്ലോ. ആൾക്കാരെ അധികം മുഷിപ്പിക്കരുത് മോളെ, അവരുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് അപകടമാണ്. ശരി, ഞാൻ മോളെ കൊണ്ടുപോയി കൊടുക്കാം. അതിന്റെ പേരിൽ ഇനി ഒരു തർക്കം വേണ്ട. പറഞ്ഞതാ എടിപിടിന്ന് ഹോസ്പിറ്റലിൽ പോണ്ടെന്ന്, എന്നിട്ട് കേട്ടില്ല. പോയതുകൊണ്ട് സമാധാനമായല്ലോ. ചേച്ചി കുറച്ചുകൂടെ നിയന്ത്രിക്കണം. മോളുടെ കാര്യത്തിൽ ഇത്രയും ആകാംക്ഷ കാണിക്കുന്നത് അപകടം തന്നെയാ. അതെനിക്ക് മാത്രമല്ല, എല്ലാവർക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു. അഭിയണ് പോലും. ആർക്കെന്ത് തോന്നിയാലും കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രം ശൈലി മാറ്റാൻ ഞാൻ ഒരുക്കമല്ല. കാര്യമാ ചേച്ചി. അല്ല മാഡം വന്നോ? അല്ല, ഉരുട്ടിക്കൊലയുടെ കേസ് വഴിതിരിച്ചു വിടുവെന്നോ എന്നെ ജയിലിലാക്കൂന്നൊക്കെ പറഞ്ഞതായിട്ട് കേട്ടു. അതിപ്പോ കുടുംബഴക്ക് അത്രത്തോളൊക്കെ എത്തിക്കണോ? നിങ്ങൾ എന്താ ഇങ്ങനെ? നിങ്ങൾക്ക് വീടില്ലേ, കുട്ടികളില്ലേ, കുടുംബമില്ലേ? എല്ലാവരും കൂട്ടി അവിടെ പോയല്ലേ താമസിക്കേണ്ടത്? സബ് കളക്ടറുടെ അധികാരം വെച്ച് പോലീസ് ഓഫീസറായി എന്നോട് ചിലതൊക്കെ ആജ്ഞാപിക്കാം. അത് നടപ്പിലാക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്.
എന്നാൽ മാഡത്തിന്റെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് കീഴ്ജീവനക്കാരൻ ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം എന്നൊന്നും പറയാറില്ല. നേടിയെടുത്ത സിവിൽ സർവീസ് പട്ടത്തില് അങ്ങനെ ഒരു അധികാരം നമ്മുടെ സർക്കാർ തന്നിട്ടുമില്ല. എന്റെ അധികാരം വെച്ചല്ല ഞാൻ സംസാരിച്ചത്. ഈ വീട്ടില് നിങ്ങൾ ഭാര്യയുമായി കഴിയുന്നതിൽ താല്പര്യം കാട്ടിയിരുന്നത് ഗണേശന്റെ അമ്മ മാത്രമായിരുന്നു. ആ അമ്മ പോലും ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പോണോന്ന് ആഗ്രഹിക്കുക. അങ്ങനെ ഞങ്ങളെ തഴയുകയും ദേ ഈ സാധനത്തിന് ഉൾക്കൊണ്ടിരുന്ന അമ്മായിയാണ് ഇവളെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. അതുകൊണ്ട് അമ്മായി ഞങ്ങളോട് ഇപ്പൊ കാണിക്കുന്ന വെറുപ്പും ഇവളോട് കാണിക്കുന്ന സ്നേഹവും കണക്കിലെടുക്കണ്ട. പിന്നെ ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലാന്ന് മാഡം പറഞ്ഞു. ശരിയാ, വളരെ ശരിയാ. എന്നാൽ മറിച്ച് ചിന്തിക്കുന്ന ഒരാളുണ്ട്. ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാൾ. എന്റെ ഭാര്യ ഗംഗ. അവരെ ഭാര്യയെന്നും അമ്മയെന്നും മകളെന്നും വിളിക്കാൻ പറ്റുമോ? അയ്യോ പറ്റുന്നില്ലേ മാഡം, ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോ. എന്ത് വിളിച്ചാലും അവൾ എന്റെ പ്രിയ പത്നിയാണ്. എനിക്ക് പ്രിയപ്പെട്ടവൾ. അങ്ങനെ പ്രിയപ്പെട്ടവളാണെങ്കിൽ അവളെയും വിളിച്ചോണ്ട് സ്വന്തം വീട്ടിൽ പോയി താമസിക്കണം. ആത്മാഭിമാനമുള്ള ആണ്. എനിക്കിച്ചിരി അഭിമാനം കുറവാ. ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും അറിയാം. ആ മനുഷ്യന്മാർക്കിടയിൽ നല്ലവർ മാത്രം പോരല്ലോ, അസുരന്മാരും വേണമല്ലോ. അത്തരക്കാർക്ക് വംശനാശം സംഭവിച്ചു പോയാൽ ഭൂമിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ പറ്റില്ലല്ലോ. ഞാൻ പോവാം മോളെ. ചേച്ചിയെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ഓടിക്കാന്നാണോ നിന്റെ വിചാരം? അവള് വന്ന് നാല് ഡയലോഗ് കാച്ചുമ്പോ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നാണോ നിന്റെ ചിന്ത? അയ്യോ, അങ്ങനെ ഒരു ചിന്തയും ഇവിടെ ആർക്കും ഇല്ലേ? നാണോ എന്ന വാക്ക് മറന്നു പോയവര് അങ്ങനെ പിന്തിരിഞ്ഞു പോവില്ലാന്ന് ഞങ്ങൾക്കറിയാവേ. പറയാൻ അവൾ ആരാ? എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയാൻ അവൾക്ക് ആരാ ധൈര്യം കൊടുത്തത്? എന്തൊക്കെ പറഞ്ഞാലും അവളൊരു സബ് കളക്ടറാ. അവളോട് എന്തെങ്കിലും പറയുന്നതിന് എനിക്കൊരു പരിധിയുണ്ട്. ആ അധികാരം വെച്ചുകൊണ്ട് അവൾ ഒരിക്കലും എന്റെ അടുത്ത് വന്ന് കയർത്തത് അറിയാലോ? അന്ന് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തന്നെ വിട്ടത്. ജോലി പോകുന്നെങ്കിൽ പോകട്ടെ സുഖേഷേട്ടാ എന്ന് കരുതി ഇവരുടെ മുന്നിലൊക്കെ ഓച്ചാൻസി നിൽക്കാൻ പറ്റൂ. ഇത് ഞാൻ വെറുതെ വിടത്തില്ല. ചേച്ചി എന്റെ ഭർത്താവിനെ അധിക്ഷേപിച്ചെങ്കിലേ അതിനുള്ള മറുപടി ഞാൻ അനിയത്തെ കൊണ്ട് പറയിപ്പിക്കും. നമ്മൾ ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയില്ലേ, അതുകൊണ്ട് അവൾ ഇങ്ങനെ ഭ്രാന്തെടുത്ത് നടക്കുന്നത്. എന്നാ അവള് കൊണ്ടുപോട്ടെ, കുഞ്ഞിനെ കൊണ്ടുപോട്ടെ. അതിനിവിടെ ഒരുത്തിനും ഒരുത്തി സമ്മതിക്കത്തില്ലല്ലോ. അതിലേക്ക് കാര്യങ്ങൾ നയിക്കുന്നതിലാ നമ്മളെ മിടുക്ക്. കുഞ്ഞ് അപകടത്തിലാണെന്നുള്ളൊരു ഭീതി സബ് കളക്ടർക്ക് ഉണ്ടാക്കണം. അങ്ങനെ വന്നാൽ ചിലപ്പോ കുഞ്ഞിനെ കൈമാറ്റം ചെയ്തു വരാം. ബാല കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറായാൽ പിന്നെ എന്ത് എതിർപ്പുണ്ടായാലും നമ്മുടെ മോളെ ഇവിടെ കൊണ്ടുവരണം. ചക്കിമോൾ ഇവിടെ വളരട്ടെ, ഇവിടെ ഒന്ന് പഠിക്കട്ടെ. എങ്കിലും അവളുടെ ചേച്ചി സുഗേഷേട്ടനെ ആക്ഷേപിച്ചത് വലിയ വിഷയമാക്കണ്ടേ? ഉറപ്പായിട്ടും. അതിന്റെ പേരിൽ നീ അവളെ ആക്ഷേപിക്കണം.
ഗായത്രിയെ. അത് വലിയ വഴക്കാവണം എന്ന് കരുതി ആ വഴക്ക് നമ്മുടെ പുറത്തേക്കുള്ള പോക്ക് എളുപ്പമാക്കരുത്. ആ രീതിയിൽ വേണം ഓരോന്ന് പറയാൻ. രണ്ടും കൂടി പറ്റില്ല, പറയാനുള്ളത് പറയും. ഇത്രയ്ക്ക് തോന്നിവാസം പാടില്ലല്ലോ. നമ്മൾ പുറംപോക്കല്ല, അവളെ പോലെ ഈ വീട്ടിൽ താമസിക്കാനായിട്ട് അവകാശമുള്ളവരാ. അതവൾ അറിയണം. അതിപ്പോ ഞാൻ പറയുന്ന ഗംഗെ. എന്റെ സുഖുവേട്ടന്റെ മുഖത്ത് നോക്കി ഇവിടെ നിന്ന് പോണെന്ന് പറയാൻ അവൾ ആരാന്ന്? ഇത്തിരി നേരം കൂടെ നീ അവളെ പിടിച്ചെടുത്തത് എന്താ? എങ്കി അവക്ക് കൊടുക്കേണ്ട മറുപടി ഞാൻ കൊടുത്തു വിടുമായിരുന്നല്ലോ. മറുപടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. ചേച്ചിക്ക് മുന്നേ ഞാൻ ചോദിച്ച ചോദ്യം അത്, അയാളെയും കൂട്ടി പോയിക്കൂടേന്ന്. ഞങ്ങള് പോയിട്ട് വേണമായിരിക്കും അവളുടെ ഭർത്താവിനെ നിനക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാൻ. അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. എന്ത് ചെയ്യോടി? നീ എന്ത് ചെയ്യും? അടിച്ച് നിങ്ങളുടെ ആണപ്പല്ലി ഇളക്കി കെട്ടിയോന് കൊടുക്കും. ആണും പെണ്ണും കെട്ട അയാക്ക് ഭാര്യയുടെ രക്തം തിളപ്പിച്ചിട്ട് കുടുംബ കലഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ മാന്യതയില്ലാത്ത അയാൾക്ക് എനിക്ക് തല്ലടി തല്ല്. നീയും എന്റെ ആങ്ങളെന്ന് പറയുന്ന ആ മണ്ടനും കൂടി ദത്തെടുത്ത കുഞ്ഞിനെ ഏത് നേരം അവള് പൊക്കിക്കൊണ്ട് പോകുന്നത് ആസ്വദിക്കാ. നീ അതിനനുവദിക്കുക എങ്കിലല്ലേ നിനക്ക് അയാളെ കാണാൻ പറ്റൂ. ഇപ്പൊ അവള് വന്നപ്പോ കൂടെ മറ്റവൻ വരാത്തതിന്റെ അരിശം കാണും പതിവ്രതയ്ക്ക്. അതായിരിക്കും എന്നോട് തീർക്കാൻ ശ്രമിക്കുന്നത്. എല്ലും തോലുവാണെങ്കിലും എന്തൊരു ആരോഗ്യം. അത് മനസ്സിലായല്ലോ. കുട്ടിക്കാലത്ത് എന്റെ വീട്ടുകാരെ എന്നെ വളർത്തിയത് പെൺകുട്ടിയായിട്ടല്ല ആണായി തന്നെയാ. അതിന്റെ അക്രമം ഞാൻ ഒരുപാട് കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നാത്തൂനൊന്ന് പൊടിക്കടങ്ങിക്കോ. അമ്മ തുടങ്ങി അവസാനിപ്പിച്ചത് ഇപ്പൊ മകളെ ഏറ്റുപിടിച്ചിരിക്കുക. അതേടി അങ്ങനെ തന്നെയാ. അത് ഇനിയും പറയും ചെയ്യും. വഴി പിഴച്ചു പോയാൽ നിനക്ക് അത് കേൾക്കാനുള്ള അർഹതയുണ്ട്. ഡാ, ഇവളും ഇവളുടെ അമ്മയും ഭ്രാന്താശുപത്രിയിൽ കിടന്നതാ. ഈ ഭ്രാന്തിയെ സഹിക്കാനാ നിന്റെ യോഗം. ഡാ, ഇവളും ഇവളുടെ അമ്മയും ഭ്രാന്താശുപത്രിയിൽ കിടന്നതാ. ഈ ഭ്രാന്തിയെ സഹിക്കാനാ നിന്റെ യോഗം. അവസാനം നിനക്ക് മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും ശരണം. നീ ഒന്ന് അടങ്ങ് ഗായത്രി. ഇല്ല, അടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ എന്തെങ്കിലും പറഞ്ഞാ അതിന് തിരിച്ച് സംസാരം മാത്രമല്ല, ചില പ്രവൃത്തികളും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. എന്തും പറഞ്ഞോട്ടെ, എന്റെ സ്വഭാവം ദുഷിച്ചാലുണ്ടല്ലോ. ശരിക്കും സമനില തെറ്റു എനിക്ക്. കൈ കിട്ടുന്ന എന്താന്ന് വെച്ചാ ഞാൻ എടുത്ത് അവളുടെ തലക്കടിക്കും.
ആ കുഞ്ഞാണ് കേന്ദ്രബിന്ദു. ഒരിക്കലും അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്തതാ. എന്നാൽ അവിടെയും സാറിന്റെ ഭാര്യ ബുദ്ധിമോശം കാണിച്ചു. പറഞ്ഞത് പറഞ്ഞതുപോലെ ചെയ്തില്ല. എന്നാ ഇനി പഴയതൊന്നും ആവർത്തിക്കരുത്. എല്ലാവരുടെയും നെഞ്ചിടിപ്പായ കുഞ്ഞിനെ ഒഴിവാക്കണം തന്ത്രപരമായിട്ട്. അല്ല, സാറിന്റെ അമ്മയമ്മക്ക് ഇപ്പൊ ആ കുഞ്ഞിനോട് എങ്ങനെയാ? കുഴപ്പമൊന്നുമില്ല, അവളോട് സ്നേഹമാ. ഞാനും എന്റെ ഭാര്യ ശത്രുക്കള്. അതെത്രമാത്രം ശരിയാണെന്ന് അറിയണമെങ്കിൽ ഞാൻ അവിടെ വരണം. കനകേച്ചി ഒന്ന് കാണണം. അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ടും ആശുപത്രിയിൽ കൂട്ടിരുന്നത് ഗായത്രിയാ. അതിൻ്റെ ഒരു സ്നേഹം അവർ കാണിക്കും. എന്നാ അതിലെത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് പറയാൻ പറ്റില്ല. അല്ല, ശരിക്കും കനകേച്ചി വീഴാൻ കാരണക്കാരി ആരാ? ഗായത്രി തന്നെ. എന്റെ സാറെ അവരൊരുക്കിയ കെണിയിലാണ് അവര് വീണതെങ്കിലും അതിന് നിമിത്തമായത് ഗായത്രിയാ. അവളെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണല്ലോ ചേച്ചി നടുവടിച്ച് വീണത്. അതിന്റെ കലി അത്ര പെട്ടെന്നൊന്നും മാറില്ല. അതുകൊണ്ട് അവളോട് ഉള്ളിൽ അടങ്ങാത്ത പകയുണ്ടാവും. അതിപ്പൊ ഞാൻ വന്നാലേ അളക്കാൻ പറ്റൂ. എന്നാ എനിക്കിപ്പം പോരെ, എന്നിട്ട് അമ്മയുടെ മനസ്സ് പിടിക്കേ. ഞാനെന്നും ബലമായി ഒപ്പിടിയിക്കാൻ ശ്രമിച്ച എന്റെ ദേഷ്യമൊക്കെ അമ്മയുടെ മനസ്സിലുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം സാറേ. കനകേച്ചിക്ക് ഒരു അടിസ്ഥാന സ്വഭാവമുണ്ട്, അതൊരിക്കലും മാറില്ല. പിന്നെ ഇപ്പൊ ഗതികേട് കൊണ്ട് അവളെ സ്നേഹിക്കുന്നതേ ഉള്ളൂ. ഈ കിടപ്പിൽ മകളല്ല മരുമകളാണ് സഹായമെന്നുള്ള ചിന്തയില് എന്ന് വെച്ചാ ഒരു സാഹചര്യം വന്നപ്പോ സാറിന്റെ ഭാര്യ പൊടിയും തട്ടിപ്പോയില്ലേ? അവിടെ ഒന്ന് കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇനിയിപ്പൊ കഴിഞ്ഞതിനെ പറ്റി കൂടെ കൂടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സാറ് വാ, നമുക്ക് പോവാ. ഓ, ചില എരണം കെട്ട ജാതകക്കാര് വീടിനകത്ത് കേറിയ വീട് വേരോടെ പോവും. ഓർക്കാൻ ശരീരത്തിലൊരു പാട് നല്ലതാണ്.